എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ സമയത്ത് എനിക്ക് 1000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അതിനെ സഹകരിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി ഞാൻ പറയുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും വേണ്ടി ഒരു മധുരമാണ്. ഫലൂഡയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചൂടുകാലത്ത് നമ്മളെ വളരെ റീഫ്രഷ് ആക്കുന്ന ഒരു ഫലൂഡയാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി കാണിക്കാൻ പോകുന്നത്. ഫലൂഡയ്ക്ക് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാംഗോ, ബനാന, ആപ്പിൾ, അതെല്ലാം എല്ലാവരുടെ കയ്യിൽ ഉള്ളതനുസരിച്ച് എടുത്താൽ മതി. കുറേ നട്ട്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് വേണ്ടി ജെല്ലി തയ്യാറാക്കണം, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കിനി ഫലൂഡയ്ക്ക് വേണ്ട ജെല്ലി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇത് ഞാൻ പകുതി മാത്രമേ ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഫുള്ളാണെങ്കിൽ ഇതിന് 1 കപ്പ് ചൂടുവെള്ളം ഇതിനകത്തിലേക്ക് ഒഴിക്കണം. ഞാനിപ്പോൾ പകുതി ആയതുകൊണ്ട് പകുതി കപ്പ് ചൂടുവെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ആ പാക്കറ്റിലുള്ള പകുതി മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 1/2 കപ്പ് നല്ല ചൂടുവെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് അലിയാൻ വേണ്ടി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഫുൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 1 കപ്പ് ചൂടുവെള്ളവും 1 കപ്പ് തണുത്ത വെള്ളവുമാണ് ഉപയോഗിക്കേണ്ടത്. അതാ ഇതിനകത്തിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് നല്ലപോലെ അലിഞ്ഞതിന് ശേഷം ഇതിനകത്തിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം 1/2 കപ്പ്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഫലൂഡ സേവിന് വേണ്ടിയുള്ള സേവ് ഉണ്ടാക്കാൻ വേണ്ടി കോൺഫ്ലോർ കലക്കാം. അതിനായിട്ട് നമ്മൾ എത്ര കോൺഫ്ലോർ എടുക്കുന്നോ അതിൻ്റെ 3 ഇരട്ടിയാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത്. 1/2 കപ്പ് എടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് വെള്ളം ചേർക്കണം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ചേർക്കുകയാണ്. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. നല്ല തരി എല്ലാം കളഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്യുക. ഞാൻ ഇതുവരെ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല. ഇത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഗ്യാസ് ഓൺ ആക്കാവുള്ളൂ. നമ്മുടെ സേമിയ വേവിച്ച് അതും ഫലൂഡ സേവായിട്ട് നമ്മൾ ഉപയോഗിക്കും. ശരിക്കുള്ള ഫലൂഡ സേവ അതല്ല, ഇതാണ്. സേമിയ വേവിച്ചെടുത്താലും കുഴപ്പമില്ല. ഇനി ഞാൻ ഇതിലേക്ക് അല്പം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു മണവും ഫ്ലേവറും എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വേണ്ടവർ മാത്രം ചേർക്കുക. അല്ലെങ്കിൽ ഇതിന് പകരം പൈനാപ്പിൾ സിറപ്പ് ഉണ്ടെങ്കിൽ അതും വളരെ ടേസ്റ്റാണ്. ടേസ്റ്റും മണവും നൽകും. പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. ഇനി നമുക്ക് നല്ലപോലെ അതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. ഇനി നല്ലപോലെ കുറുകി വരുമ്പോൾ നമ്മൾ സേവനാരി കൂടെ ഇടിയപ്പത്തിൻ്റെ അച്ചി ഉപയോഗിച്ച് നല്ല തണുത്ത വെള്ളത്തിലോട്ടാണ് ഇടുന്നത്. നല്ല ഐസും ആക്കി വെള്ളം വെച്ചിരിക്കണം. ആ വെള്ളത്തിലകത്തിലോട്ട് ഇത് പിഴിഞ്ഞിട്ട് കൊടുക്കണം. ഇത് കട്ടയായിട്ട് തുടങ്ങിയിട്ടുണ്ട്.
നല്ല കോൾഡ് വാട്ടർ ആണ് ഞാൻ ഐസും ഐസ് ക്യൂബും ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിലേക്കാണ് നമ്മൾ അത് പിഴിഞ്ഞ് ഒഴിക്കേണ്ടത്. ചൂടോടുകൂടി തണുക്കാൻ വെയിറ്റ് ചെയ്യേണ്ട, ചൂടോടുകൂടി ചെയ്യാം. ഇതിനകത്ത് സേവനാഴിക്കകത്ത് നല്ലപോലെ എണ്ണ പുരട്ടിയിട്ടുണ്ട് ഞാൻ. നല്ല തണുത്ത വെള്ളത്തിലായിരിക്കണം ചെയ്യുന്നത്. ഫലൂഡയ്ക്ക് വേണ്ട മിൽക്ക് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാൽ ഒഴിക്കുകയാണ്. മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. ഒന്ന് കുറുകിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ബദാം, പിസ്ത, കാഷ്യൂനട്ട് ഇത് എല്ലാം കൂടെ പൊടിച്ചതാണ്. ഫലൂഡയ്ക്ക് ആവശ്യമായ സബ്ജാ സീഡ് നമുക്ക് വെള്ളത്തിലിടാം. ഫലൂഡയ്ക്ക് ഇടാനുള്ള നട്ട്സ് നമുക്ക് ചെറുതായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഷുഗർ ഇതിനകത്തിൽ ഇട്ടിടുകയാണ്. 1-2 സ്പൂൺ ഷുഗർ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട. ഇതൊന്ന് കാരമലൈസ് ആയി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരുന്ന നട്ട്സ് ഞാനൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട്. അത് ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കണം. അതൊരു നല്ല ടേസ്റ്റാണ്. ഫലൂഡ കഴിക്കുമ്പോൾ അതൊരു ക്രിസ്പിയായിട്ട് കിടക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. എളുപ്പം തന്നെ അത് കാരമലൈസ് കിട്ടും. ഷുഗർ ഇത് കാരമലായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്കൊരു എണ്ണ പുരട്ടിയ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇതാറുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിക്കകത്തിട്ടല്ല നമ്മളിന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് എന്തെങ്കിലും. ഇനി നമ്മൾ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്ന് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസ് സിറപ്പല്ല. എനിക്ക് എൻ്റെ മോന് റോസ് സിറപ്പ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മാപ്പിൾ സിറപ്പാണ് മേടിച്ചത്. റോസ് സിറപ്പാണ് എല്ലാവരുടെയും കൈയെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. നമ്മുടെ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഫലൂഡയായിട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനാണെങ്കിൽ എല്ലാവരും റോസ് സിറപ്പാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ മകന് റോസ് സിറപ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മാപ്പിൾ സിറപ്പാണ് എടുക്കുന്നത്. അവരുടെ ഇഷ്ടത്തിൽ ഉള്ള സിറപ്പ് ഏതാന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇച്ചിരി സിറപ്പ് അതിനകത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫലൂഡ സേവ് ഇട്ട് കൊടുക്കാം. ഫലൂഡ സേവിന് പകരം സേമിയ വേവിച്ചതാണെങ്കിൽ അതായാലും മതി. ഇനി സബ്ജാ സീഡ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമലൈസ് ചെയ്ത നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. മാംഗോയും പഴവും ആപ്പിളുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് വെച്ച മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് ഇതിലേക്ക് കുറച്ച് സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഫലൂഡ സേവ് ചേർത്ത് കൊടുക്കാം. സബ്ജ സീഡ്, ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കാരമല് ചേർത്ത് വെച്ചിരുന്ന നട്ട്സ് വീണ്ടും ചേർത്ത് കൊടുക്കാം. വീണ്ടും അല്പം മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജെല്ലി ഇട്ട് കൊടുക്കാം. ഞാൻ ഗ്രീൻ കളറും റെഡ് കളറുമാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഇതിനകത്തിലേക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് ഇതിനകത്ത് അലങ്കരിക്കാൻ വേണ്ടി കാരമല് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും എല്ലാം ഒന്ന് വീണ്ടും ആദ്യം തൊട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫലൂഡ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. അതിനകത്ത് കാരമലൈസ് ചെയ്തിട്ടിരിക്കുന്ന നട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.